നമസ്കാരം. ഗർഷോം ടിവിയിലെ പ്രേക്ഷിത ശബ്ദം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. യു കെയിലെ സിറോ മലബാർ സഭാംഗങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ദൈവം അനുവദിച്ചു കൊടുത്ത ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് ഒരു വർഷം തികയുകയാണ്. രൂപതയുടെ ഈ വാർഷിക വേളയിൽ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവ് തൻ്റെ വിശ്വാസികളോടായി മനസ്സ് തുറക്കുന്നു. മിത്രാഭിഷേകത്തിൻ്റെ ഒന്നാമത് വാർഷികം ആഘോഷിക്കുന്ന അഭിവന്യ പിതാവിന് ഗർഷോം ടിവിയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം ഈ അഭിമുഖത്തിലേക്ക് അഭിവന്യ പിതാവിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രേക്ഷകർ അറിയണം, അല്ലെങ്കിൽ വിശ്വാസികൾ അറിയണമെന്ന് അഭിവന്യ പിതാവ് ആഗ്രഹിക്കുന്ന രൂപതയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിലെ കുടുംബങ്ങളിൽ നിന്ന് 3 ചെറുപ്പക്കാർ പൗരോഹിത്യ വിളി തിരിച്ചറിയുകയും അങ്ങനെ ആ വിളിയോട് പ്രതികരിക്കുകയും സെമിനാരിയിൽ ചേരാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 3 ചെറുപ്പക്കാർ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല വിശ്വാസമുള്ള, നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള 3 ചെറുപ്പക്കാർ സെമിനാരിയിൽ ചേർന്നു. നമ്മുടെ രൂപത ഒരു സെമിനാരി ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രൂപത നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളോടും വളരെ സജീവമായിട്ട് സഹകരിക്കുന്ന, പ്രതികരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത് വാത്സല്യം തീർത്ഥാടനമാണ്. രൂപതയുടെ പ്രഥമ വാത്സല്യം തീർത്ഥാടനം, അതിലേകദേശം 10,000-ത്തോളം ആളുകൾ വന്നു ചേർന്നു. അതുപോലെ തന്നെ രൂപതയുടെ ആദ്യത്തെ മറ്റൊരു വലിയ തീർത്ഥാടനമാണ് ഫാത്തിമ തീർത്ഥാടനം. വിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ പ്രതിഷ്ഠീകരണത്തിൻ്റെ 100-ാം വാർഷത്തോടനുബന്ധിച്ച് രൂപ നടത്തിയ തീർത്ഥാടനത്തിൽ സജീവമായിട്ട് ആളുകൾ പങ്കുചേർന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രൂപതയുടെ പ്രഥമ ബൈബിൾ കൺവെൻഷനാണ്. അതിന് ഒരുക്കമായിട്ടുള്ള റീജിയണൽ കൺവെൻഷനുകളിൽ ധാരാളം ആളുകൾ പങ്കുചേർന്നു. ഒക്ടോബർ 22 മുതൽ 29 നടക്കുന്ന കൺവെൻഷൻ, അഭിഷേകാഗ്നി എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സേവകർ വട്ടാഴ്ച നയിക്കുന്ന കൺവെൻഷന് ധാരാളം ആളുകൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപതയുടെ ആദ്യത്തെ ബൈബിൾ കലോത്സവം നവംബർ 4 നടത്തപ്പെടുകയാണ്. അതിനോടും വളരെ കാര്യക്ഷമമായിട്ട് പ്രതികരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അജപാലന പ്രവർത്തനങ്ങളിൽ നമുക്ക് സാബിയോ ഫ്രണ്ട്സ് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു, മിഷൻ ലീഗ് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു, സിറോ മലബാർ യൂത്ത് ഒരു സംഘടന രൂപപ്പെടുത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കാറ്റഗിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ എപാർക്കി വിമൻസ് ഫോറം സ്ഥാപിക്കുക എന്നുള്ള, എല്ലാ സ്ഥലത്തും യൂണിറ്റുകൾ സ്ഥാപിക്കാനായിട്ടുള്ള പരിശ്രമം, അതിനോട് നന്നായിട്ട് സഹകരിച്ചു. അതുപോലെ തന്നെ റീജിയണൽ തലത്തിലുള്ള ഭാരവാഹികളുടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 12 രൂപത തലത്തിലുള്ള വിമൻസ് ഫോറം രൂപപ്പെടും. നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിച്ച എല്ലാ കാര്യങ്ങളിലൂടും ദൈവത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസികളുടെ വലിയ ഒരു കൂട്ടായ്മയും ഒരു വലിയ ഒരു പ്രവർത്തനവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേട്ടത്തിൽ അഭിവന്യ പിതാവ് പരാമർശിച്ചില്ലെന്ന് തോന്നുന്നു, 1,000 കുടുംബങ്ങളെ വ്യക്തിപരമായി സന്ദർശിക്കുവാൻ അഭിവന്യ പിതാവിന് സാധിച്ചു. അതൊരു വലിയ നേട്ടമായി കാണട്ടെ. എനിക്ക് എൻ്റെ അജപാലന ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ സിറോ മലബാർ രൂപതയിലെ എല്ലാ കുടുംബങ്ങളും നേരിട്ട് സന്ദർശിക്കുകയും വ്യക്തിപരമായിട്ട് ആളുകളെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ സന്ദർശിക്കുന്ന അവസരത്തിൽ വിഞ്ചിരിപ്പ് നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രീതി, അങ്ങനെ ഏകദേശം 1,000-ത്തോളം വീടുകൾ സന്ദർശിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അഭിവന്യ പിതാവിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രയാണം ഒരു ചുവന്ന പരവധാനിയിലൂടെയുള്ള യാത്രയായിരുന്നു, അതെയോ കല്ലും മുള്ളും നിറഞ്ഞ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു? ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവം ഒരേ സമയത്ത് ക്രൂശിതനും ഉദ്ധിതനുമാണ്, സഹനവും അതുപോലെ തന്നെ മഹത്വവും. ഇത് രണ്ടും ഒരേപോലെ ഒരു ക്രൈസ്തവ വിശ്വാസി പങ്കുവയ്ക്കണം,
കർത്താവിൻ്റെ ജീവിതാനുഭവത്തിലുള്ള പങ്കുവെക്കലാണ്. അതൊരു വിശ്വാസി പങ്കുവെക്കണം, ഒരു വൈദികൻ പങ്കുവെക്കണം, ഒരു മെത്രാൻ പങ്കുവെക്കണം. അങ്ങനെ കർത്താവിൻ്റെ സഹനത്തിലും മഹത്വത്തിലും കഴിഞ്ഞ ഒരു വർഷം മെത്രാൻ നിലയിൽ ഞാൻ പങ്കുചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു വർഷത്തെ പ്രയാണത്തിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ അഭിവന്ദ്യ പിതാവ് സന്തുഷ്ടനാണോ? മാനുഷികമായ നിലയിൽ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. എൻ്റെ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രൂപതയിൽ പ്രാവർത്തികമാക്കണം അല്ലെങ്കിൽ സഫലീകരിക്കണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കാതെ പോയ രൂപതയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സ്വപ്നങ്ങൾ? ഒരു ഒരു വർഷത്തിനുള്ളിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ ഭാവിയെക്കുറിച്ച് അഭിവന്ദ്യ പിതാവിനുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ രൂപത സ്ഥാപിക്കപ്പെട്ടത് ഗ്രേറ്റ് ബ്രിട്ടനിലുള്ള എല്ലാ സിറോ മലബാർ സഭാവിശ്വാസികൾക്കും വേണ്ടിയാണ്. എല്ലാ സിറോ മലബാർ സഭാവിശ്വാസികളും ഈ രൂപതയുടെ ഭാഗമാണ്. ആ ഓരോ വിശ്വാസിയും ഈ രൂപത എൻ്റേതാണെന്ന് പറയുന്ന ഒരു ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഈ വരുന്ന സമീപഭാവിയിൽ രൂപതയിൽ പ്രാവർത്തികമാക്കാൻ പോകുന്ന കർമ്മപരി പദ്ധതികൾ എന്തൊക്കെയാണ്, അവയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നവംബർ 20, 21, 22 തീയതികളിൽ വെയിൽസിലെ കെഫൻലി പാർക്കിൽ ഈ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരും സമർപ്പിതരും അതുപോലെ തന്നെ അൽമായ പ്രതിനിധികളും ഒന്നിച്ചു ചേരുകയും ഇതുവരെയുള്ള സഭയുടെ പ്രവർത്തനങ്ങൾ, പ്രദേശം കൈപ്പറ്റ സുരമലബാർ രൂപതയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള ഒരു കർമ്മ പദ്ധതി പ്ലാൻ ചെയ്യുകയുമാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ എല്ലാവരും ഹൃദയം തുറന്ന് സംസാരിക്കുകയും ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടലിൽ അശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ രൂപതയ്ക്ക് വേണ്ട, ഈ രൂപതയിലെ ഓരോ വിശ്വാസിക്കും വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ വളർച്ചയ്ക്കായി അതിൻ്റെ വിശ്വാസികൾ അടിയന്തരമായി ചെയ്യണം എന്ന് അഭിവന്ദ്യ പിതാവ് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? രൂപതയുടെ വളർച്ച എന്ന് പറയുമ്പോൾ അത് സഭയുടെ വളർച്ചയാണ്. കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ടാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത നിലനിൽക്കുന്നത്. അപ്പോൾ ഓരോ വിശ്വാസിയും ദൈവവിശ്വാസത്തിൽ വളരണം, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം, അതുപോലെ തന്നെ സഭാത്മകമായ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അഭിവന്ദ്യ പിതാവ് സ്വീകരിച്ചിരുന്ന ആപ്തവാക്യം ഒരു സുവിശേഷകൻ്റെ വേല ചെയ്യുക എന്നൊരു ആപ്തവാക്യമായിരുന്നു അഭിവന്ദ്യ പിതാവ് സ്വീകരിച്ചിരുന്നത്. ഈ ആപ്തവാക്യം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എന്തുമാത്രം പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു? സുവിശേഷകൻ്റെ ജോലി ചെയ്യുക എന്നുള്ളത് പൗലോസിഹ തിമോത്തിയോസ് 2 ലേഖനത്തിൻ്റെ ഭാഗമാണ്. ഒരു മെത്രാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് മാനുഷികമായിട്ടുള്ള എല്ലാ പരിമിതികൾക്കുള്ളിലും ഞാൻ പരിശ്രമിക്കുകയുണ്ടായി. നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഭരണ സംവിധാനം, ഉദാഹരണമായിട്ട് അഭിവന്ദ്യ പിതാവ്, 3 വികാരി ജനറൽമാർ, 8 റീജിയനുകൾ, അതുപോലെ വിവിധ കമ്മീഷനുകൾ, ഇവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാം. സഭ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു രൂപത പ്രവർത്തിക്കുന്നത് സഭയുടെ നിയമം അനുസരിച്ചാണ്, കാനലോ അനുസരിച്ചാണ്. ഒരു വ്യക്തിസഭ എന്ന നിലയിൽ ആ വ്യക്തിസഭയുടെ നിയമങ്ങൾ അനുസരിച്ചാണ്. അങ്ങനെ കാനലോ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു കൂരിയ ഉണ്ടായിരിക്കണം. ആ കൂരിയയിലാണ് വികാര ജനറാളും ചാൻസലറും പ്രൊക്രേറ്ററും അങ്ങനെ നോട്ടറിയും എല്ലാം പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് കൺസൾട്ടേഷൻ ബോഡി എന്നുള്ളത്. അങ്ങനെ നമുക്കൊരു കൺസൾട്ടേഷൻ ബോഡി രൂപീകരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരു ഫൈനാൻസ് കൗൺസിൽ ഉണ്ടാകണം, അത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസ്ബിറ്റേറിയവും പ്രസ്ബിറ്റർ കൗൺസിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉടനെ ഉണ്ടാകേണ്ട ഒരു കാര്യം ഒരു പാസ്റ്റർ കൗൺസിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതും നമ്മുടെ ഈ നവംബർ മാസത്തിലെ മീറ്റിങ്ങോടുകൂടി നമ്മൾ രൂപപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ രൂപതാ തലത്തിൽ വേണ്ട നിയമപരമായിട്ടുണ്ടാകേണ്ട എല്ലാ സമിതികളും നമ്മൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിലെ കുർബാന സെൻറ്ററുകളെ നമ്മൾ 8 റീജിയനുകളിലാക്കി തിരിച്ച് ആ റീജിയൻ്റെ കീഴിലാക്കിയിരിക്കുകയാണ്. റീജിയന് ആവശ്യമായിട്ടുള്ള കോർഡിനേറ്റർ അച്ഛന്മാരെയും നമ്മൾ നിയമിച്ചിട്ടുണ്ട്. രാജപാലനപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് 15 കമ്മീഷൻസിനെ നമ്മൾ രൂപപ്പെടുത്തുകയാണ്. അതിന്
ചെയർമാൻമാരെയും അതുപോലെ തന്നെ വിമൻസ് ഫോറത്തിൻ്റെ ഒരു ഡയറക്ടറായിട്ടൊരു സിസ്റ്ററെ നിയമിക്കുകയും ചെയ്തു. സാധാരണ രൂപതകളിൽ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ട് വികാരി ജനറൽമാരാണ് കാണുന്നത്. നമ്മുടെ രൂപതയുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൊണ്ടാണോ നമുക്ക് മൂന്ന് വികാരി ജനറൽമാരുണ്ട്? വലിയ രൂപതകളിൽ ആ വലിപ്പം എന്ന് പറയുമ്പോൾ ആളുകളുടെ എണ്ണം കൊണ്ട് വലിപ്പം ഉണ്ടാകാം, അതുപോലെ തന്നെ ജോഗ്രഫിക്കലായിട്ടുള്ള വലിപ്പം ഉണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മൂന്ന് വികാരി ജനറൽമാരെ നിയമിച്ചത്. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയ്ക്കായി ഇപ്പോൾ എത്ര വൈദികരാണ് അജപാലന ദൗത്യം ചെയ്യുന്നത്? നമുക്ക് പ്രധാനമായിട്ടും കുർബാന ചെല്ലുക, മറ്റു ഉദാശ്ര പരിക്രമം ചെയ്യുക, അങ്ങനെ നമ്മുടെ വിശ്വാസികൾക്ക് അജപാലന ശുശ്രൂഷ നൽകുന്ന 53 സിറോ മലബാർ വൈദികരുണ്ട്. നമുക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് എത്ര പള്ളികളാണുള്ളത്, അതുപോലെ എത്ര മാസ് സെൻ്ററുകളാണ് ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയ്ക്കുള്ളത്? സ്വന്തമായ പള്ളി നമുക്ക് പ്രസ്റ്റണിലെ കത്തീഡ്രലിൽ, അത് നമുക്ക് ലങ്കാസ്റ്റർ രൂപത തന്ന ഒരു ദേവാലയമാണ്. അതുപോലെ തന്നെ മറ്റ് പല രൂപതകളിലും ഇങ്ങനെ രൂപതാധ്യക്ഷന്മാർ അവരുടെ സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് തരാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാനുള്ള പരിശ്രമത്തിലാണ്. കുർബാന സെൻ്ററുകൾ നമുക്ക് 171 കുർബാന സെൻ്ററുകളാണ്. ഈ 171 കുർബാന മാസ് സെൻ്ററുകളും ഭാവിയിൽ ഒരു ഇടവകകളായി രൂപാന്തരപ്പെടണമെന്നാണ് സഭാവിശ്വാസികളും അഭിഭവന പിതാവും ആഗ്രഹിക്കുന്നത്. ഇവ ഒരു ഇടവകകളായി രൂപാന്തരപ്പെടണമെങ്കിൽ പാലിക്കപ്പെടേണ്ട നിബന്ധനകൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്? ഈ 171 കുർബാന സെൻ്ററുകളും ഇടവകകളായിട്ട് രൂപപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അതിൻ്റെ എണ്ണം കുറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. അത് മിഷനുകളാക്കി ആദ്യം രൂപപ്പെടുത്തും, അങ്ങനെ മിഷനുകളാക്കി രൂപപ്പെടുത്തി അതിനുശേഷമാണ് ഇടവകളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടവകളായിട്ട് പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ ഒരു നിയതമായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അതിർത്തി ഉണ്ടാവണം ഓരോ ഇടവയ്ക്കും. അങ്ങനെ അതിർത്തികൾ നമ്മൾ നിർവചിക്കണം. അതിനുശേഷം എത്രാന് ഇടവകളായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകൾ, പ്രധാനമായിട്ട് നമുക്ക് ആദ്യം കിട്ടിയ രൂപത ഷിക്കാഗോ രൂപതയാണ് 2001. അവിടെ പാലിച്ച ഒരു മാനദണ്ഡം, സ്വന്തമായിട്ട് പള്ളിയും സ്വന്തമായിട്ടുള്ള സംവിധാനങ്ങളുമുള്ള സമൂഹത്തെ മാത്രമേ ഇടവകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊരു മിഷനായിട്ട് നിൽക്കും. സിറോ മലബാർ മിഷനായിരിക്കും. സ്വന്തമായ പള്ളി ഇല്ലാത്തത്രത്തോളം കാലം അതൊരു മിഷനായിരിക്കും. പിതാവ് പറഞ്ഞ നിബന്ധനകൾ സാർവത്രിക സഭയുടെ നിബന്ധനകളാണോ അതെയോ സിറോ മലബാർ സഭയുടെ ഒരു നിബന്ധനകളാണോ? ഞാൻ ആദ്യം പറഞ്ഞത് സാർവത്രിക സഭയുടെ നിബന്ധനകളാണ്. പിന്നെ ഓരോ സാഹചര്യം അനുസരിച്ച് രൂപതാധ്യക്ഷന് അത് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനായിട്ട് സാധിക്കും. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിൽ ഏകദേശം 70 വിശ്വാസികൾ ബഹുമാനപ്പെട്ട ജോയ് വയലച്ചൻ്റെ നേതൃത്വത്തിൽ ദൈവശാസ്ത്രം പഠിക്കുന്നതായി അറിയുന്നു. ഇങ്ങനെ ദൈവശാസ്ത്രം പഠനം പൂർത്തിയാക്കുന്ന ഈ വിശ്വാസികളെ രൂപതയുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിൽ പ്രയോജനപ്പെടുത്തുവാനാണ് അഭിവന്ദി പിതാവ് ആഗ്രഹിക്കുന്നത്? ദൈവശാസ്ത്രം പഠിക്കുന്ന അൽമായര് രൂപതയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ കുർബാന സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ മിഷനിൽ നിന്ന് ഓരോ ഇടവകളിൽ നിന്നാണ് അവർ വരുന്നത്. അവിടെ പ്രാദേശികമായിട്ടും വേണ്ട നേതൃത്വം അവർ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സഭയെക്കുറിച്ച് ദൈവജനത്തെക്കുറിച്ച് നല്ല അറിവുള്ള അൽമായർ അവരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ നവംബറിൽ നടക്കുന്ന ജോയിൻ്റ് പ്രസ്ബിറ്റർ പാസ്റ്ററൽ കൗൺസിൽ മീറ്റിങ്ങിലും ഈ ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് ആരംഭിച്ച അൽമായരുടെ നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സഭയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. ഒരു പരിധിവരെ സഭ വളർന്നത് സാമൂഹ്യ സേവനത്തിലൂടെയുമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത സാമൂഹ്യ സേവന രംഗത്തേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ എന്തുമാത്രമാണ്? രൂപത എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളുടെ അതുപോലെ തന്നെ ഇടവകളുടെ അല്ലെങ്കിൽ കുർബാന സെൻ്ററുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഓരോ വിശ്വാസിയും വചനമനുസരിച്ച് സുവിശേഷം അനുസരിച്ച് പരോപകാര പ്രവർത്തികൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടായ്മ രൂപതാ തലത്തിൽ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. അതിനെ അത് ഏകോപിപ്പിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും. അതുപോലെ തന്നെ റീജിയണൽ തലത്തിലും കുർബാന സെൻ്ററുകളുടെ അടിസ്ഥാനത്തിലും
ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകും. പിതാവ് ഇപ്പോൾ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ബിഷപ്പ് കോൺഫറൻസിലെ അംഗമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഇവിടുത്തെ മറ്റ് ബിഷപ്പുമാർ ആഗ്രഹിക്കുന്നത്. 1962 മുതൽ 65 വരെ നടന്ന വത്തിക്കാൻ കൗൺസിലാണ് കത്തോലിക്ക സഭ എന്നുള്ളത് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് നിർവചിച്ചത്. അങ്ങനെ ഏകദേശം 50 വർഷമായിട്ട് സഭ വിശ്വസിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഈ വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്നുള്ളതാണ്. അങ്ങനെ ആ വ്യക്തിസഭയാണ് സിറോ മലബാർ സഭ. ആ വ്യക്തിസഭയ്ക്ക് പ്രധാനമായിട്ടും ആ വ്യക്തിസഭയെ വ്യതിരിക്തമാക്കുന്ന 4 കാര്യങ്ങളാണുള്ളത്: ആരാധനക്രമവും ആധ്യാത്മികതയും ദൈവശാസ്ത്രവും ശിക്ഷണക്രമവും. ഈ 4 കാര്യങ്ങൾ നമ്മുടെ സഭ അതിൻ്റെ തനിമയിൽ പൂർണ്ണതയിൽ ജീവിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ മെത്രാന്മാർ ആഗ്രഹിക്കുന്നത്. രൂപതയുടെ കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ രൂപത നേരിട്ട വിമർശനങ്ങളെക്കുറിച്ചും പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി തന്നെ ചോദിക്കട്ടെ, വിമർശനങ്ങളോടുള്ള അഭിവന്യ പിതാവിൻ്റെ സമീപനം എന്താ? ദൈവവിശ്വാസമുള്ള സഭയെ സ്നേഹിക്കുന്ന സഭാത്മക ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ക്രിയാത്മകമായിട്ടുള്ള വിമർശനത്തെ ഞാൻ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വിമർശനാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് രൂപതയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തനങ്ങളെയും വളരെയേറെ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതുവരെ വന്ന വിമർശനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെടേണ്ടവയായിരുന്നു അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? വന്ന വിമർശനങ്ങളിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ജോയിൻറ്റ് പ്രസ്ബിറ്ററൽ പാസ്റ്ററൽ കൗൺസിൽ മീറ്റിംഗ് കൂടുന്നത് ഇങ്ങനെ അൽമായരെ കേൾക്കണം എന്നുള്ള തീരുമാന രൂപതാദാരത്തിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരെയും കേൾക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ഒരു വിമർശനത്തിൽ നിന്നും സ്വീകരിച്ച ഒരു നടപടിയാണ്. വിമർശനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട നല്ല ആശയങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെടുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ക്രിയാത്മകമായിട്ടുള്ള വിശ്വാസികളുടെ വിമർശനങ്ങൾ എപ്പോഴും അത് ഞാൻ സ്വാഗതം ചെയ്യും. UKയിലെ ലത്തീൻ സഭ നമുക്ക് ഒരു രൂപതയ്ക്കുള്ള അവസരമൊരുക്കി തന്നു, നമുക്കായി ഒരു ദേവാലയം തന്നു, അതുപോലെ അവരുടെ വിവിധ ദേവാലയങ്ങളിൽ നമ്മുടെ സിറോ മലബാർ പാരമ്പര്യമുള്ള വൈദികരെ നിയമിച്ചു. ഇങ്ങനെ വിവിധങ്ങളായ സഹായങ്ങൾ നമ്മൾ അവരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത അതിൻ്റേതായ ഒരു സംവിധാനം കെട്ടിപ്പടുക്കുവാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ ഈ സമീപനത്തോട് ഈ UKയിലെ ലത്തീൻ സഭയുടെ പ്രതികരണം എങ്ങനെയാണ്? തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇത് സഭയുടെ ഒരു ശിക്ഷണ രീതിയാണ്, ശിക്ഷണക്രമമാണ്. അപ്പം സിറോ മലബാർ സഭ വ്യക്തിസഭ എന്ന നിലയിൽ ആ വ്യക്തിസഭയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുമ്പോൾ, അത് വളരെ കാര്യക്ഷമമാകുമ്പോൾ അത് കത്തോലിക്കാ സഭയുടെ ഒരു കാര്യക്ഷമതയാണ്. കത്തോലിക്കാ സഭയുടെ ഭാഗമായി കൊണ്ടാണ് സിറോ മലബാർ സഭ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സിറോ മലബാർ സഭ അതിൻ്റെ തനിമയിൽ പൂർണ്ണതയിൽ ജീവിക്കുമ്പോൾ കത്തോലിക്ക സഭയാണ് ശക്തിപ്പെടുന്നത്. അതിന് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മളോട് തുറവിയുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഇവിടുത്തെ പിതാക്കന്മാരും ഇതിലെത്തിയ സഭയും വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 17 വർഷമായിട്ട് കേരളത്തിൽ നിന്നുള്ള വിവിധ ക്രിസ്തീയ സഭകൾ UKയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഈ 17 വർഷമായിട്ടും ഒരിക്കൽ പോലും ഈ ക്രിസ്തീയ സഭകളെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. UKയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന സഭകളിൽ ഇപ്പോൾ ഏറ്റവും വലുത് ഗ്രേറ്റ് സിറോ മലബാർ സഭയാണ്. അതിൻ്റെ ഒരു ആത്മീയ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ സഭകളെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഒരു ഇൻ്റർ ചേർച്ച് കൗൺസിൽ പോലുള്ള ഒരു സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് അഭിവന്യ പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? എല്ലാ സഭകളും ഒന്നിച്ച് പ്രവർത്തിക്കണം, പ്രത്യേകിച്ചും ഈ സുവിശേഷവൽക്കരണ കാര്യങ്ങളിൽ സഭകൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസികളെ പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിച്ചുണ്ടാവണം. അതുപോലെ തന്നെ ക്രിസ്മസ്, ഈസ്റ്റർ തുടങ്ങിയ സഭയുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നിച്ച് വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. അതിന് വേണ്ട എല്ലാ എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റുള്ളവരാഗ്രഹിക്കുന്ന മറ്റ് സഭകൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. 2 വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനമനുസരിച്ച് നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ആരാധനാക്രമവും ഒക്കെ സംരക്ഷിക്കപ്പെടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപത നമുക്കായി അനുവദിച്ചു തന്നിരിക്കുന്നത്. സംസ്കാരവും പാരമ്പര്യവും ഒക്കെ കാത്തു പരിപാലിക്കുന്നതിൽ ഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.
എന്നാൽ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാകുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ സീറോ മലബാർ കുർബാന നമ്മുടെ പള്ളികളിൽ ഇംഗ്ലീഷിൽ അർപ്പിക്കപ്പെടുന്നതായി കാണപ്പെടുന്നു. 40-50 വർഷത്തിന് ശേഷം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ഒരു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു രൂപതയായി മാറാനുള്ള സാധ്യതയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മറ്റൊരു ഭാഷ പഠിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുക കൂടിയല്ലേ ചെയ്യുന്നത് ഇതിലൂടെ? ഞാനൊരു മലയാളിയാണ്, എൻ്റെ മാതൃഭാഷ മലയാളമാണ്. ഞാൻ വായിക്കാനും പഠിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഭാഷ പ്രധാനമായിട്ടും മലയാളമാണ്. മലയാളം സംസാരിക്കുന്ന ആളുകൾ ലോകം മുഴുവനുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വേൾഡ് ഒരു ഭാഷയായിട്ടൊരു ആഗോള ഭാഷയായിട്ട് മലയാളം മാറിയിട്ടുണ്ട്. ഈ ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, വല്യപ്പനും വല്യമ്മയും, അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ സഹോദരർ, അവരുടെ മക്കൾ, അങ്ങനെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബന്ധപ്പെടണമെങ്കിൽ മലയാള ഭാഷ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഓരോ പിതാവും ഓരോ മാതാവും തീരുമാനിക്കണം. എൻ്റെ ഈ മക്കൾ എൻ്റെ അപ്പനും എൻ്റെ അമ്മയായിട്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുമായിട്ട് എൻ്റെ വ്യൂസായിട്ട് നീസസായിട്ട് എൻ്റെ കസിൻസായിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മാതാപിതാക്കളാണ്. എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് മലയാളം സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും, ഇറ്റാലിയൻ സംസാരിക്കും, അതുപോലെ തന്നെ ജർമ്മൻ ഭാഷ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഫ്രഞ്ച് ഭാഷ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എത്രയോ ഭാഷകൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ജനിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് ആണ് അവരുടെ, അവരെപ്പോഴും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഷയും കൂടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ സഭയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം, ഇന്ന് സീറോ മലബാർ സഭാ വിശ്വാസികൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ചേർന്നതാണ്. തമിഴ് സംസാരിക്കുന്ന സീറോ മലബാർ വിശ്വാസികളുണ്ട്, കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്, മറാഠി ഭാഷ സംസാരിക്കുന്നവരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സഭയെ വ്യതിരിക്തമാക്കുന്നത് സഭയുടെ ആരാധനക്രമവും ആധ്യാത്മികതയും ദൈവശാസ്ത്ര ശിക്ഷണക്രമവുമാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളിൽ തനിമ നിലനിർത്തിക്കൊണ്ട് ഏത് ഭാഷയിലും നമുക്ക് നമ്മുടെ ആരാധനക്രമം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഭാഷ ഏതായിരുന്നാലും സീറോ മലബാർ സഭയിൽ നിന്ന് വ്യത്യസ്തമാകുന്നില്ല എന്നുള്ള ഭാഷ, മലയാള ഭാഷയല്ല ഇതിനെ വ്യതിരിക്തമാക്കുന്ന ഒരു കാര്യം. ആ സഭയുടെ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും സഭ നിർവചിച്ചിരിക്കുന്ന ഈ നാല് കാര്യങ്ങളാണ്. ഭാഷ, വർണ്ണം, സംസ്കാരം, പാരമ്പര്യം, ആരാധനാക്രമം, ഇവയെല്ലാം അവയെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് മാത്രമേ സാർവത്രിക സഭയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർദ്ദേശമനുസരിച്ച് സീറോ മലബാർ രൂപതയ്ക്ക് ഇന്ന് കേരളത്തിന് പുറത്ത് 20 രൂപതകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സീറോ മലബാർ സഭയിൽ തന്നെ വളരെ ശക്തമായി തങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ കാത്തു പരിപാലിച്ചുകൊണ്ട് വളരെ സംഘടിതമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സീറോ മലബാർ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമാണ് കനാനായ കത്തോലിക്ക സമൂഹം. എന്നാൽ അവർക്ക് കോട്ടയം രൂപത അല്ലാതെ വേറൊരു രൂപത ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് അഭിവന്ദ പിതാവിനുള്ള അഭിപ്രായം എന്താണ്? കനാനായ സമുദായങ്ങൾക്ക് വേണ്ടി 10 പിയൂസ് പാപ്പായാണ് കോട്ടയം രൂപത സ്ഥാപിച്ചത്. ഇന്ന് കനാനായ സമുദായാംഗങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. കനാനായ സമുദായാംഗങ്ങളുടെ അജപാലന ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് മാർപ്പാപ്പായും പരിശുദ്ധ സിംഹാസനവുമാണ്. പരിശുദ്ധ സിംഹാസന ഹോളിസി എന്ന് പറയുന്ന ആ റൂമിലെ സംവിധാനം ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് സഹകരിക്കും. കത്തോലിക്കാ സഭ വളർന്ന് അതിൻ്റെ പാരമ്യതയിലെത്തിയതിന് ശേഷം സഭയുടെ ഒരു സൃഷ്ടിയായി വളർന്നു വന്നതാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ. എന്നാൽ UK സീറോ മലബാർ രൂപത സംവിധാനം വരുന്നതിന് മുമ്പ് തന്നെ പല ധ്യാന കേന്ദ്രങ്ങൾക്കും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾക്കും വളരെ ശക്തമായ വേരോട്ടമുണ്ടായിരുന്നു. ഈ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ വളർച്ചയെ അനുകൂലമായി ബാധിച്ചിട്ടുണ്ടോ അതെയോ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ? കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് സഭയുടെ ഒരു സൃഷ്ടിയല്ല. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഫലമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പറയുന്ന ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് 1967 അമേരിക്കയിൽ തുടങ്ങിയ ഒരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൽ പെട്ട
ആളുകൾ ഇന്ത്യയിൽ വരികയും അങ്ങനെ നമ്മുടെ അച്ഛന്മാർ അൽമായർ ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ കസ്മാറ്റിക് ധ്യാനങ്ങളിൽ പങ്കുചേരുകയും അങ്ങനെ തുടങ്ങിയ ഒരു മൂവ്മെൻറ്റാണ് ഈ കസ്മാറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു മൂവ്മെൻറ്റാണ്. കസ്മാറ്റിക് മൂവ്മെൻറ്റാണ് കേരളത്തിൽ ശക്തമായിരിക്കുന്നത്. എന്നാൽ യൂറോപ്പിലും ഒക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിനെ കാണാൻ സാധിക്കും. ഫോക്കുലറീനിയ മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിയൽ ലിബറേഷൻ, അതുപോലെ തന്നെ ന്യൂ കാറ്റക്കുമെനൽ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കത്തോലിക്കാ സഭയിലുണ്ട്. 1999 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിപരമായിട്ടുണ്ടായിട്ടുള്ള വലിയൊരു വസന്തകാലമാണ് സഭയിൽ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സും രൂപതകളും തമ്മിലുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ക്രിയാത്മകമാക്കി ആക്കുവാനായിട്ട് 2016 റോമിലെ കോൺഗ്രിഗേഷൻ ഫോർ ഫെയ്ത്ത് ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. യുവനിഷിത്ത് എക്ലേസിയ എന്ന ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റിനോട് മെത്രാന്മാരുടെ സമീപനം എങ്ങനെയായിരിക്കണം. അങ്ങനെ ഇത് വളരെ നിയതമായിട്ട് ഉള്ള ഒരു കാര്യമാണിപ്പോഴും ഈ ഹയറാർക്കിയും ഈ മൂവ്മെൻറ്റ്സും തമ്മിലുള്ള ബന്ധം അത് ഇന്ന രീതിയിലായിരിക്കണം എന്ന് സഭ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള വചന പ്രഘോഷകർ നമ്മുടെ ആളുകളുടെ ആത്മീയ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ ഗ്രഹപ്പെട്ടു വരികയും വിവിധ കാലഘട്ടത്തിൽ ആവശ്യമനുസരിച്ചുള്ള ധ്യാനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിപ്പോഴും തുടരുന്നു. അത് കേരളത്തിലുള്ളതുപോലെ തന്നെ ഗ്രഹപ്പെട്ടിലും തുടരുന്നു. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് ഇവിടുത്തെ വിശ്വാസികളെ നവീകരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ കുറച്ചും കൂടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് സഭയ്ക്ക് സിറോ മലബാർ സഭയ്ക്ക് രൂപതയ്ക്ക് നന്മ മാത്രമേ വരുത്തുന്നുള്ളൂ. സഭയുടെ ഹൈറാർക്കി അനുസരിച്ച് ഈ പ്രസ്ഥാനങ്ങൾ ഒക്കെ സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സഭയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു കെയിലുള്ള കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളുമൊക്കെ നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് രൂപതയ്ക്ക് വിധേയമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യം യുവനിഷിത്ത് എക്ലേസിയ എന്ന ഡോക്യുമെൻ്റിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം മെത്രാന്മാർ ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങളെ തുറന്ന ഹൃദയത്തോടെ സ്വാഗതം ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ അവരുടെ ഒപ്പം നിൽക്കണമെന്നാണ്. സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിയുമ്പോൾ അവരെ തിരുത്താനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനായിട്ട് മെത്രാന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കൃത്യമായിട്ട് ആ ഡോക്യുമെൻ്റ് പറയുന്ന മറ്റൊരു കാര്യമാണ് മെത്രാന് പറയാൻ സാധിക്കില്ല പരിശുദ്ധാത്മാവിനോട് ഇനി ആൾക്ക് ഇത് ദാനം കൊടുക്കാൻ പാടില്ല എന്ന്. പരിശുദ്ധാത്മാവ് ഇഷ്ടമനുസരിച്ച് ഈ ദാനങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ദാനങ്ങൾ സ്വീകരിക്കുന്നവർ സഭയുടെ ആ ഒരു ഹയറാർക്കിയോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലാതെ സഭയ്ക്ക് പുറത്ത് ഒരു മൂവ്മെൻറ്റിനും പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. സഭയോട് വിരുദ്ധമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്നിടത്തോളം കാർക്കും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ സഭയുടെ നിയമം അനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഒരു 80കൾക്ക് മുമ്പിലുള്ള തലമുറയെ ശ്രദ്ധിച്ചെന്നാൽ എല്ലാ വിശ്വാസികളും ഞായറാഴ്ചകളിൽ മാത്രം കുർബാനയിൽ പങ്കെടുത്തിരുന്നവരായിരുന്നു. അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ വാർഷിക ധ്യാനങ്ങളിൽ പങ്കെടുത്തിരുന്നവരായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ യു കെയിൽ പോലും ഒരു മാസ് സെൻ്ററുകളിൽ വർഷത്തിൽ 3-4 ധ്യാനങ്ങൾ നടക്കുന്നു. ഇതുകൂടാതെ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ റെഗുലറായ ധ്യാനങ്ങൾ നടക്കുന്നു. ഇവയൊക്കെ ഉണ്ടെങ്കിലും പഴയ തലമുറയെ അപേക്ഷിച്ച് സഭാ വിശ്വാസികളിലും സഭാ നേതൃത്വത്തിലും അധാർമികത വളർന്നു വരുന്നതായി കാണുന്നു. എന്തുകൊണ്ടാണെന്നാണ് അഭിയുന്ന പിതാവിൻ്റെ അഭിപ്രായം? അധാർമികത വളർന്നു വരുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുമല്ലോ എനിക്കറിഞ്ഞുകൂടെ. അതായത് എല്ലാ തലമുറകളിലും എന്താണ് നന്നായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, മോശമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാലഘട്ടം 1980 എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പുള്ള കാലഘട്ടവും അതിന് ശേഷമുള്ള കാലഘട്ടവും നമ്മൾ വേർതിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ TV അതുപോലെയുള്ള മാസ് മീഡിയ കടന്നു വന്ന ഒരു കാലഘട്ടമാണ്. അതിന് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ അനേക സ്വരങ്ങൾ കേൾക്കാത്ത ആളുകളാണ്. 1980 ശേഷം ജീവിച്ച അല്ലെങ്കിൽ ജീവിച്ചു നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ മീഡിയ വഴി ഒത്തിരി സ്വരങ്ങൾ കേൾക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒത്തിരി സ്വരങ്ങൾ
കേൾക്കുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട്, ദൈവവചനം കേൾക്കാനുള്ള അവസരങ്ങളാണ് ധ്യാനങ്ങൾ. അതിലൂടെയാണ് ഈ വചനം കേൾക്കുക വഴിയായിട്ടാണ് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പം ഈ വചനം കേട്ട് ആ വചനം സ്വീകരിച്ച് ആ വചനത്തിന് ആമേൻ പറഞ്ഞ് ആ വചനം ജീവിക്കുമ്പോൾ മാത്രമേ ശരിയായ ഒരു ക്രൈസ്തവ ജീവിതം ഉണ്ടാവുള്ളൂ. അവർക്ക് മാത്രമേ ശരിയായ ധാർമ്മികതയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് വചനം കേൾക്കുന്നതിൻ്റെ കുറവ് കൊണ്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ധ്യാനങ്ങളുണ്ട്, എന്നാലും അതിൽ പങ്കെടുക്കുന്നത് ആരാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചു നോക്കണം. പങ്കെടുക്കുന്നവർ തന്നെയായിരിക്കും പിന്നെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പങ്കെടുക്കാതെ ജീവിക്കുന്ന കുറേ ഒരു ഭാഗം ആളുകൾ ഉണ്ടാകാം. ഒരു തിരുവചനമുണ്ട്, അത് സങ്കീർത്തനത്തിലാണ്, അങ്ങേക്കെതിരായ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു എന്ന്. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ വചനം ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അടുത്ത കാലത്തായി കേരളത്തിൽ നടന്ന നേഴ്സുമാരുടെ സമരങ്ങൾ പോലുള്ള ചില സാമൂഹിക പ്രശ്നങ്ങൾ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് വിശ്വാസികളെ അകറ്റുന്നതിന് കാരണമായിട്ടുണ്ടോ? കാരണം ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയിലെ 95% കുടുംബങ്ങളിലും ഒരു നേഴ്സെങ്കിലും ഉണ്ട്. തന്നെയല്ല, യു കെയിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയത്തിൽ സഭ സ്ത്രീജനങ്ങളിൽ നിന്ന് പോലും വളരെ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. നേഴ്സുമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച ഒരു കാര്യമാണ്, നേഴ്സുമാരെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്തത്. 5 ഞാൻ ഒരു നേഴ്സിംഗ് കോളേജിൻ്റെ ഡയറക്ടറായിട്ടാണ് ശുശ്രൂഷ ചെയ്തത്. അപ്പോൾ നേഴ്സുമാർ പഠിക്കുന്ന കാര്യങ്ങൾ, അവർ പ്രായോഗികമാക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രാർത്ഥനാ ജീവിതം, അങ്ങനെ നേഴ്സുമാരെ കുറിച്ച് എനിക്ക് വലിയ ഒരു മതിപ്പാണുള്ളത്. നേഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള വേതനം, കേരളത്തിൽ അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക്, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള വേതനം ലഭിക്കണം എന്ന് എന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ സമരം ഉണ്ടായപ്പോഴാണ് കുറച്ചും കൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരവസരം ഉണ്ടായത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സഭാ നേതൃത്വം എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വേതനം ലഭിക്കണം എന്ന ഉറച്ച നിലപാട് എടുത്തു. കേരളത്തിലുണ്ടായ നേഴ്സുമാരുടെ സമരം കൊണ്ട് സഭയുടെ വളർച്ചയെ, സിറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ വളർച്ചയെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ലല്ലോ സഭയിലെ സഭയിലെ അംഗത്വം അതുപോലെ തന്നെ ദൈവവിശ്വാസമൊക്കെ അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം, അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ആ ദൈവിക ദാനത്തോട് സഹകരിച്ച് സഭയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, സമരത്തിൻ്റെ പേരിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ വളർച്ചയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഈ വരുന്ന 20 മുതൽ അഭിവന്ദ്യ പിതാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ മാസ് സെൻ്ററുകളിലെ പ്രതിനിധികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ആലോചനാ യോഗം ആണ് സംഘടിപ്പിക്കുന്നത്. അവിടെ അവതരിപ്പിക്കപ്പെടേണ്ട അഭിപ്രായങ്ങൾ, വിഷയങ്ങൾ ഈ വിവിധ മാസ് സെൻ്ററുകളിലെ പൊതുയോഗങ്ങളിൽ ചർച്ച ചെയ്തൊരു അഭിപ്രായ സമന്വയമുണ്ടായി, ആ അഭിപ്രായങ്ങളാണോ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്, അതെയോ അവിടെ വരുന്ന വ്യക്തികളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണോ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്? ഈ നവംബർ 20, 21, 22 തീയതികളിൽ നടക്കുന്നത് പ്രധാനമായിട്ടും ഒരു പ്ലാനിംഗ് മീറ്റിംഗ് ആണ്. വരുന്ന 5 2018, 2019, 2020, 2021 ഈ 5 ഈ രൂപത ശ്രദ്ധ അർപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ പ്രതിപാദിക്കപ്പെടുക, അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുക. അപ്പോൾ ഒരു ക്വാസി എപാർക്കിൽ അസംബ്ലിയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ പേര് എപാർക്കി അസംബ്ലി എന്ന് വിളിക്കുന്നില്ല, ഒരു ജോയിൻറ്റ് പ്രസ്ബിറ്ററൽ പാസ്റ്ററൽ മീറ്റിംഗ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തന രീതി ഉണ്ടാവും. നമ്മൾ ഒരു ലീനേം എന്താണെന്ന് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ
ഒരു ഗൈഡ്ലൈൻസ് ആദ്യം തന്നെ അത് നമ്മൾ രൂപപ്പെടുത്തണം. ഈ ഗൈഡ്ലൈൻസ് നമ്മൾ എല്ലാ കുർബാന സെൻ്ററുകളിലേക്കും അയച്ചു കൊടുക്കും. എല്ലാ തലത്തിലും കുർബാന സെൻ്ററുകളുടെ തലത്തിൽ, അതുപോലെ തന്നെ വിവിധ പാസ്റ്ററൽ കമ്മീഷൻസിൻ്റെ തലത്തിൽ, ഏതെല്ലാം തലത്തിൽ ചർച്ച ചെയ്യപ്പെടാനായിട്ട് സാധിക്കും അവിടെ എല്ലാം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ ഗൈഡ്ലൈൻസ് അയച്ചു കൊടുക്കും. അങ്ങനെ അവിടുന്ന് തിരിച്ച് ലഭിക്കുന്ന നിർദ്ദേശങ്ങളോട് ചേർത്താണ് നമ്മൾ അന്ന് അതിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ ഒരു തീം പ്രസൻറ്റ് ചെയ്യുന്നത്. അതിന് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭയെ വ്യതിരിക്തമാക്കുന്ന 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കും. ഇതിൽ വരുന്ന ആളുകളെല്ലാവരും നമ്മുടെ സഭയുടെ ആരാധനക്രമവും ആധ്യാത്മികത എന്താണ്, ദൈവശാസ്ത്രം എന്താണ്, ശിക്ഷണക്രമം എന്താണ് എന്നെല്ലാം പഠിക്കാനും, അതുപോലെ തന്നെ ഈ സിറോ ഗേപ്പിട്ട സിറോ മലബാർ രൂപതയുടെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കോണ്ടെക്സ്റ്റ്, ഇവിടുത്തെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ നമ്മളിവിടെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, ഈ ഒരു തനിമ ജീവിക്കുന്നതിന് നമുക്കുള്ള വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളവിടെ ചർച്ച ചെയ്യുക. അപ്പോൾ പൊതു അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അവിടെ അവതരിപ്പിക്കുക. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തെയാണ് പ്രതികരിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ സ്വരം ആണ് അവിടെ പ്രതിഫലിക്കുന്നത്, കേൾക്കേണ്ടത്. ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ സഭാപരമായ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുവാനും അവ പരിഹരിക്കപ്പെടുവാനുമായി ഏതെങ്കിലും ഒരു ജുഡീഷ്യറി സംവിധാനം, ഒരു സഭാ കോടതി സംവിധാനം ഇപ്പം നമ്മുടെ രൂപതയിൽ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ സഭാ കോടതി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അത് വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായിട്ടാണ് സഭാ കോടതി രൂപീകരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സഭാ കോടതി രൂപീകരിച്ചിട്ടുണ്ട്. കാനലോ പഠിച്ച അച്ഛന്മാരാണ് ആ കോടതിയിൽ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ ഈ രൂപതാ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപതാ കോടതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അവസാനമായി, രൂപതയുടെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ രൂപതയിലെ വിശ്വാസികളോട് അഭിവന്ദ്യ പിതാവിന് നൽകാനുള്ള സന്ദേശം എന്താണ്? കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ഒത്തിരി സ്നേഹം അനുഭവിക്കാനായിട്ട്, ഒത്തിരി താല്പര്യം, ആളുകളുടെ താല്പര്യം സ്വീകരിക്കാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തിയത് ഇവിടുത്തെ വിശ്വാസികളാണ്. അതുപോലെ തന്നെ ഞാൻ പരിശ്രമിച്ച ഒരു കാര്യവും, എനിക്ക് ഉള്ള സമയം അത് പൂർണ്ണമായിട്ടും ഈ വിശ്വാസികളുടെ ഒപ്പം ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചത്. എന്നൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ ജനുവരിയിലും എല്ലാ ഓഗസ്റ്റിലും സിറോ മലബാർ സഭയുടെ സിനഡ് നടക്കുന്നതുകൊണ്ട് എനിക്ക് കേരളത്തിൽ പോകണം. അങ്ങനെ കുറച്ച് ഇങ്ങനെ സിനഡുകളിൽ പങ്കെടുക്കുവാനായിട്ട്, അതുപോലെ തന്നെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ മീറ്റിംഗ് ഇവിടുത്തെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ മീറ്റിംഗ് നടക്കാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഉള്ള മീറ്റിങ്ങുകൾക്കൊഴിച്ച് ബാക്കി ഉള്ള സമയം മുഴുവൻ വിശ്വാസത്തോടൊപ്പമായിരിക്കുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 1000 കുടുംബങ്ങൾ സന്ദർശിച്ച് വെഞ്ചരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇനിയും ഈ വർഷം ഇങ്ങനെ തുറന്നുള്ള ദിവസങ്ങൾ എല്ലാം തന്നെ ഭവന സന്ദർശനത്തിനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കുർബാന സെൻ്ററുകൾ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിനിയോഗിക്കുന്നത്. ചുരുക്കം സെൻ്ററുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സെൻ്ററിലും ഇപ്പോൾ തന്നെ എത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു. നിങ്ങൾ കാണിച്ച വലിയ താല്പര്യം, ഈ സ്നേഹം, അത് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയും ഈ ഒരു സ്നേഹവും താല്പര്യവും എന്നും ഉണ്ടാകണം. സിറോ മലബാർ രൂപത നമ്മുടെ എല്ലാവരുടേതുമാണ്. വ്യക്തിപരമായിട്ട് ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്നൊരു കവിഞ്ഞ് അതിന് എനിക്ക് എൻ്റേതെന്ന് പറയാനായിട്ട് ഇല്ല. എൻ്റെ ഒരു ശുശ്രൂഷയാണ്. ഇവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരേപോലെയാണ് ഉത്തരവാദിത്വം. ഈ സഭയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്, ഈ രൂപതയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്, നമുക്ക് ഒന്നിച്ച് ഈ ഒരു ശുശ്രൂഷ ചെയ്യാം. അതിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ, സഭ കുറച്ചും കൂടെ പ്രകാശിതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച അഭിവന്ദ്യ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ദൈവം അഭിവന്ദ്യ പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി. അതുപോലെ തന്നെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവുമായുള്ള അഭിമുഖം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷിത ശബ്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.